ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺ ദ വീൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊമ്പൻ ഹോളിഡേയ്സ് മറ്റുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിൽ നിന്നും എങ്ങനെ വേറിട്ടു നിൽക്കുന്നു എന്നതിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആനപ്രേമിയായ ദീപു ശങ്കർ, അതായത് കൊമ്പൻ ഹോളിഡേയ്സിൻ്റെ ഓണർ, പണ്ടൊരു ആനയെ സ്വന്തമാക്കണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അതിന് പറ്റിയില്ല. അങ്ങനെ ആനയെ വാങ്ങാൻ സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ടാണ് അദ്ദേഹം ഒരു ബസ് വാങ്ങിക്കാൻ തീരുമാനിച്ചത്. തികഞ്ഞ ആനപ്രേമിയായ ദീപു ശങ്കർ ആ ബസ്സിന് കൊമ്പൻ എന്ന പേരിട്ടതിൽ യാതൊരു അത്ഭുതവുമില്ല. കൂടാതെ കാർത്തിക് നായകനായ തമിഴ് സിനിമ കൊമ്പൻ്റെ ഫോണ്ട് സ്റ്റൈൽ കൂടി ആയപ്പോൾ ആ സെക്കൻഡ് ഹാൻഡ് ബസ്സിന് ഒരു കൊമ്പനാനയുടെ തലയെടുപ്പ് കൈവന്നു. കൂട്ടിന് അധോലോകം എന്ന എഡീഷൻ നെയിം കൂടി ആയപ്പോൾ സംഭവം വേറെ ലെവലായി. ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വെച്ച് ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിൽ ഇത്രയും ഓളം സൃഷ്ടിച്ച ഒരു വണ്ടി ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ളവരിൽ നിന്നും കൊമ്പൻ ഹോളിഡേയ്സിനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ തനതായ ശൈലി തന്നെയാണ്. ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് മറ്റുള്ള വണ്ടികളെ അനുകരിക്കലാണ്. പക്ഷേ ദ ട്രെൻഡ് സെറ്റർ എന്ന് തന്നെ കൊമ്പനെ വിശേഷിപ്പിക്കാൻ, മറ്റുള്ളവരുടെ ആ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും മാറി ചിന്തിച്ച് തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് കൊമ്പൻ ഹോളിഡേയ്സ് ചെയ്തത്. മലയാളികളെല്ലാവരും ആനയെ സ്നേഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ മനസ്സിൽ ആനയ്ക്കൊരു പ്രത്യേക സ്ഥാനം കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് കൊമ്പൻ എന്ന പേരിന് ഇത്രയും റീച്ച് കേരളത്തിൽ ഉണ്ടാവാൻ കാരണം. കൊമ്പൻ്റെ ഈ പോപ്പുലാരിറ്റിക്ക് ഒരു പരിധി വരെ ആ പേരും ആ ഒരു ഫോണ്ട് സ്റ്റൈലും തന്നെയാണ് പ്രധാന കാരണം. ആ ഫോണ്ട് യൂസ് ചെയ്ത് പല പേരും അവരുടേതായ ശൈലിയിൽ വേറെ പേരുകളിട്ട് വന്നിട്ടുണ്ടെങ്കിലും കൊമ്പൻ എന്ന ആ പേരിനും ആ ഫോണ്ടിനുമാണ് ആരാധകർ ഏറ്റവും കൂടുതൽ. ആ പേരും ആ ഫോണ്ടിൻ്റെ ഒരു കോംബോ തന്നെയാണ് ആ ഒരു മെയിൻ അട്രാക്റ്റീവ് തിങ്. പിന്നെ ആരാധകരോട് കൊമ്പൻ ഹോളിഡേയ്സ് മാനേജ്മെൻറ്റിൻ്റെ പെരുമാറ്റം വളരെ നല്ലതാണ്. ഒരു ആരാധകനെ പോലും അല്ലെങ്കിൽ ഒരു ഫാൻസിനെ പോലും വിഷമിപ്പിക്കാതെ അത്രയ്ക്ക് നീറ്റായിട്ടാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫാൻസ് കൊമ്പൻ ഹോളിഡേയ്സിന് ഉണ്ടാവാനുള്ള കാരണവും. സാധാരണ ഒരു പ്രകാശ് ടൂറിസ്റ്റ് ബസ് ബോഡിയിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിൽ സജ്ജീകരിക്കാൻ പറ്റുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്കുകൾ മാത്രമേ കൊമ്പൻ ഹോളിഡേയ്സിലും ഉള്ളൂ. പക്ഷേ മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ആ ഒരു പ്രസൻറ്റേഷനുള്ള കഴിവാണ്. നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും അത് നന്നായി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ വിചാരിച്ചത്ര മാർക്കറ്റ് വാല്യൂ ലഭിക്കില്ല. ഇതിൽ അവരുടെ പ്രസൻറ്റേഷനെ നമ്മൾ അംഗീകരിക്കണം. ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ്സുകളിലും ഒരിക്കൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത് ചിലപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു പരാതി കേൾക്കാം. അത് ഒരു ടൂർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻജോയ്മെൻറ്റിൻ്റെ മാക്സിമമാണ് ഒരു ടൂർ, കോളേജ് ടൂർ. ഇപ്പോൾ കൊമ്പനെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസും ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം എൻജോയ്മെൻറ്റിൻ്റെ എക്സ്ട്രീം ലെവലാണ് ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂർ ഓപ്പറേറ്ററെയാണ് അവർ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുക. ഞാൻ ഉദ്ദേശിച്ചത് എൻജോയ്മെൻറ്റിൻ്റെ എക്സ്ട്രീം ലെവൽ എന്ന് വെച്ചാൽ ആ ഒരു എൻജോയ്മെൻറ്റ് മാത്രമാണ്, അതിൽ വേറെ കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അങ്ങനെയല്ല, ഒരു എൻജോയ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ആ ഒരു ട്രിപ്പ് വളരെ കളർഫുള്ളായിട്ട് നിന്ന് പോവുക. അതിൽ ഈ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നുമില്ല. അപ്പോൾ ചിലർ അങ്ങനെ പറഞ്ഞൊരു ഒരു അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല. ഇത് തങ്ങളുടെ വണ്ടിക്ക് എന്തുകൊണ്ട് ഇവരുടെ അതേ സെയിം ബോഡിയാണ്, സെയിം സെറ്റിങ്സ് ഒക്കെ ഞങ്ങളുടെ വണ്ടിയിലുണ്ട്, പിന്നെ എന്താണ് ഇവർക്ക് ഇത്രയും സ്പെഷ്യാലിറ്റി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിങ്ങനെ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സ്റ്റാഫിൻ്റെ ഒരു കോർഡിനേഷൻ. അപ്പോൾ വന്ന പാസഞ്ചേഴ്സായിട്ട് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് എന്താ പറയുക ഒരു ബ്രേക്ക് വരാത്ത രീതിയിൽ കാര്യങ്ങൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫ് കൂടിയാണ് കൊമ്പൻ ഹോളിഡേയ്സിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. ഒരു തവണ കൊമ്പൻ ഹോളിഡേയ്സിൽ യാത്ര ചെയ്ത ഒരു പാസഞ്ചർ തീർച്ചയായും അവരുടെ ഫ്രണ്ട്സിന് ഒരു ടൂറോ അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 100%
അവൻ കൊമ്പനി ഹോളിഡേയ്സിനെ തന്നെ റെക്കമെൻഡ് ചെയ്യും. അതാണ് ഇവരുടെ സർവീസിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം. സാധാരണ ഒരു സിഡോൺ വണ്ടി തന്നെയാണ് കൊമ്പനി ഉള്ളത്. ഫസ്റ്റ് അത്തത് ഒരു റീബിൽഡഡ് ഗ്രാൻഡ് ബി എം ആർ ബോസിൻ്റെ ഫ്രണ്ട് കൗളാണ്. ഇപ്പോഴത്തെയെല്ലാം നമ്മുടെ ഒരു സാധാരണ ഒരു സെഡോൺ വണ്ടിയാണ്. അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു അപ്പിയറൻസിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളും അവരുടെ പ്രസൻറ്റേഷൻ സ്കില്ലുമാണ് ആ വണ്ടിയെ വേറിട്ട് നിർത്തുന്നത്. അവർ പിന്നെ അവർ സെലക്ട് ചെയ്യുന്ന എഡിഷൻ നെയിമൊക്കെ കുറച്ച് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. മറ്റുള്ളവരെ ആകർഷിക്കാൻ തക്ക പാകത്തിലുള്ള പേരുകളാണ്. അധോലോകം, കാളിയൻ, ദാവൂദ്, അങ്ങനെ ഒരു അഞ്ച് വണ്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉൾക്കണ്ടോ ഒരു ഒരു വെറൈറ്റി പേരുകളാണ്. അപ്പോൾ മറ്റുള്ളവർ ഇവരുടെ ആ ഒരു പേര് വെച്ചിട്ട് സ്വന്തം വണ്ടിക്ക് പേര് വരിട്ടുണ്ട്. ഇപ്പോൾ കൊമ്പൻ അധോലോകത്തിൻ്റെ ആ എഡിഷൻ നെയിം യൂസ് ചെയ്തിട്ട് വേറൊരു ടീം പുതിയ വണ്ടി ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇതേ ഫോണ്ട് സ്റ്റൈലിൽ ഇതേ പെയിൻറ്റിങ് ചെയ്തിട്ട് ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും ഈ രണ്ട് വണ്ടി ഒരേ സ്ഥലത്താണ് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാലും ആളുകൾ ചെയ്യുന്നത് കൊമ്പൻ ഹോളിഡേയ്സ് പത്തനംതിട്ടയെ മാത്രമേ അവർ ചൂസ് ചെയ്യൂ. എന്നുവെച്ചാൽ അവരുടെ ആളുകളുടെ മനസ്സിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്. വിഷ്വൽ അപ്പിയറൻസിൽ ഉപരി ആളുടെ മനസ്സിൽ കൊമ്പൻ ഹോളിഡേയ്സിന് നല്ലൊരു സ്ഥാനമുണ്ട്. പിന്നെ ചിലരുടെ വിചാരം നല്ല കിടിലം ഫോട്ടോസും കുറച്ച് ടിക്ടോക്ക് വീഡിയോ ഉണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് വൈറലാവും, അല്ലെങ്കിൽ വണ്ടി ഫേമസ് ആവും, അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. നിങ്ങൾ എത്രയൊക്കെ മോടി കൂട്ടി കഴിഞ്ഞാലും വണ്ടിയിൽ പാസഞ്ചേഴ്സിന് കംഫർട്ട് നൽകാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾ ചിലവഴിച്ച ആ എമൗണ്ട് യാതൊരു യൂസും ഇല്ല. പിന്നെ വണ്ടി അത്യാവശ്യം സക്സസ് ആയി കഴിഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് വർഷങ്ങൾ ഇപ്പോൾ കൊമ്പൻ ഹോളിഡേയ്സിനുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് അവരിൽ നിന്നും മറ്റുള്ള വണ്ടികളിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്ന ഇത്രയും കാര്യങ്ങളായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ പല കൊമ്പൻ ഫാൻസിൻ്റെ ഗ്രൂപ്പുകളിലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യത്തിന് അധികം ആൾക്കാർക്കും ഉത്തരം ഇല്ല. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അതുതന്നെയാണ് ഇതിൻ്റെയും ഒരു കാര്യം. അപ്പോൾ വാഹനരംഗത്തെ മറ്റു പുത്തൻ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു.